Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu wa salamu ala ashrafil mursaleen. Wa ala alihi wa sahbihi ajma'in. Amma ba'd. Namal Seljuki Barana Kudate Kurichan Charchi Jedundirinad. Le. Avered Udhana Garagatam Amal Valer Visha Maitan Charchi Jedundar. Ijara Nanuti Idivati, one Badamudal Nanuti Anbati Anjere Baricha. Togoril Todangi Hijra Anuti Padinon the Mudal Anuti Anbati Rande Vere Baricha Sanjar Vereula Ye Baranagartakra Kurichanamal Korachengil Vishadamai Churches the Tunde Togoril Alep Arsalan Madiksha Mahmud Barkiaruk Muhammad Sanjar Yeni Ye Baranagartakalude Barana Kalagatamana Seljuki ഭരണകൂടത്തിന്റെ ഉത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് ആ സഞ്ചറിന് ശേഷം ഭരണകൂടം ക്ഷയിക്കുകയും എങ്കിലും മൂന്ന് കുടുംബങ്ങൾ സൽജൂക്കികളുടെ മൂന്ന് കുടുംബങ്ങൾ മൂന്ന് പ്രദേശങ്ങളിൽ ഭരണം തുടർന്നിരുന്നു എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അതിൽ ഏഷ്യ മൈനറിൽ ഭരണം തുടർന്ന റോമൻ സൽജൂക്കികളാണ് കുറച്ചെങ്കിലും ഫേമസ് ആയതും അതുപോലെ അവരാണ് കുരിഷ് പടയോട് കുരിഷ് യുദ്ധത്തിൽ വളരെ ശക്തമായി പോരാട്ടം നടത്തുകയും ചെയ്തത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഇന്ന് നമ്മൾ സൽജൂക്കി ഭരണകാലത്തെ ഏതാനും ചില നേട്ടങ്ങളും അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത് നേട്ടങ്ങൾ പറയുമ്പോൾ ഒന്നാമതായി സൽജൂക്കികളുടെ ആസ്ഥാനങ്ങൾ മൂന്ന് ആസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ തോറൽ നമ്മൾ ഇതിന്റെ സ്ഥാപകനായ തുഗറൽ ഭരിക്കുമ്പോൾ ഇവരുടെ ആസ്ഥാനം റയ്യ് നഗരമായിരുന്നു അതിനുശേഷം അൽപ് അർസലാനും പിന്നെ ഏഴാമതായി വന്ന സഞ്ചറും ഇവർ രണ്ടുപേരും മർവ് പട്ടണം ആസ്ഥാനമാക്കിയിട്ടാണ് ഭരണം നടത്തിയത് പിന്നെ മലിക്ഷയുടെ ആസ്ഥാനം ഇസ്ഫഹാനായിരുന്നു ഇങ്ങനെ റയ്യ് മർവ് ഇസ്ഫഹാൻ ഈ മൂന്ന് പട്ടണങ്ങൾ ഈ സൽജൂക്കി ഭരണകാലത്ത് വളരെ വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു കെട്ടിടങ്ങൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ പള്ളികൾ തുടങ്ങി എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് മർവ് എന്ന പ്രദേശം വളരെ സാഹിത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വലിയ കേന്ദ്രമായി മാറാനും ഗ്രന്ഥാലയങ്ങൾ അവിടുത്തെ ഗ്രന്ഥാലയങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി വിദൂര നാടുകളിൽ നിന്ന് പോലും ആളുകൾ വന്നിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഒന്നാമത്തേത് മറ്റൊന്ന് ഇവരുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റങ്ങളാണ് അത് വരെ വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്നത് പള്ളികളിലായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന മന്ത്രി നിസാമുൽ മുൽക്ക് അദ്ദേഹമാണ് മദ്രസകൾക്ക് വേണ്ടി സ്വതന്ത്രമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചതും അതിനെ രാജ്യത്തിൻ്റെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് മദ്രസകൾ സ്ഥാപിക്കുകയും ചെയ്തത് ഇതാണ് രണ്ടാമത്തെ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാനുള്ളത് മൂന്നാമതായിട്ട് ഇവർ വിജ്ഞാനത്തിനും സാഹിത്യത്തിനും നൽകിയ പ്രോത്സാഹനം തന്നെയാണ് അതുമാത്രമല്ല പേർഷ്യൻ ഭാഷയ്ക്കും അവർ നൽകിയ സപ്പോർട്ട് അവിസ്മരണീയമാണ് കാരണം ഈ കാലഘട്ടത്തിൽ പേർഷ്യൻ കവികളുടെ ഒരുപാട് ഫേമസ് ആയ പേർഷ്യൻ കവികൾ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് അമീർ മാസി അൻവരി നിസാമി ബാക്കാനി തുടങ്ങി പേർഷ്യൻ ഭാഷയിലെ ഒന്നാം ഘടക്കാരായ കവികളൊക്കെ ജീവിച്ചിരുന്നത് ഇവരുടെ കാലഘട്ടത്തിലാണ് എന്നൊക്കെ ഇത്രയുമാണ് ഇവരുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏതാനും ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് എണ്ണാനുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയെക്കുറിച്ച് തന്നെയാണ് ഹിജറ 450 മുതൽ 505 വരെയുള്ള 55 വർഷക്കാലം ജീവിച്ച ഇമാം ഗസാലിയുടെ ജീവിതം നമ്മളൊക്കെ ഒരുപാട് പുസ്തകങ്ങളിലും കിതാബുകളിലൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ അത് സംബന്ധിയായിട്ട് കൂടുതലൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഏതായാലും നിസാംപൂരിലെ ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നും അങ്ങനെ അദ്ദേഹത്തിന് 27 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനത്തിലുള്ള അഗാധതയും ഒക്കെ എല്ലാവരും കേൾക്കുകയും അദ്ദേഹത്തിലേക്ക് ആളുകൾ ആകർഷിക്കുകയും വരികയും ഒക്കെ ചെയ്തു എന്നും അതിൽ നമുക്ക് ഏറ്റവും നോട്ടബിളായ ഒരു കാര്യം ഈ സൽജൂക്കി ഭരണകാലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 34-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അല്ലേ അദ്ദേഹത്തിൻ്റെ അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിരുന്ന നിസാം
നിലാമുൽ മുൽക്ക്, ബഗ്ദാദിൻ ഏറ്റവും ഫേമസായ മദ്രസത്തു നിലാമി, ഒരു യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അൽ മദ്രസത്തു നിലാമിയയിലെ പ്രധാന അധ്യാപകനായി പ്രിൻസിപ്പളായി അദ്ദേഹത്തെ നിയോഗിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് ഒരുപാട് ബഹുമാനാദരങ്ങൾ ലഭിച്ചു. അമീർമാർ, റയീസുമാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം ആദ്യ ലൗകികമായ സ്ഥാനമാനങ്ങളിലൊക്കെ അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങൾക്ക് അദ്ദേഹത്തിന് ലഭിച്ചെങ്കിലും അദ്ദേഹം അതിലൊക്കെ അസ്വസ്ഥനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ബഗ്ദാദ് വിടുകയും അങ്ങനെ 12 വർഷക്കാലം സിരിയ, ഫലസ്തീൻ, ഇജാസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പള്ളികളിലും മരുഭൂമികളിലൊക്കെ ഏകാന്തവാസം അനുഷ്ഠിച്ച് ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടി അവസാനം അദ്ദേഹത്തിന് ഒരു ഉത്ബോധനം ഉണ്ടാവുകയാണ്. എന്ത്? അള്ളാഹു അല്ലാതെ അള്ളാഹുവിനോടുള്ള ദിവ്യ ബോധനത്തെക്കാൾ, അള്ളാഹുവിലേക്ക് ലയിച്ചു തീരുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ശാന്തത ലഭിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യമില്ല എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിയുകയും വീണ്ടും അദ്ദേഹം ബഗ്ദാദിലേക്ക് തിരിച്ചു വന്ന് ഗ്രന്ഥരചനകളിലും തസവുഫുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും അന്നത്തെ ആളുകൾ ഗ്രീക്കിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം പലരും വഴിവെച്ച് പോയിരുന്നു. ആ ചിന്താഗതികൾക്കെതിരെ, ഈ ഗ്രീക്ക് തത്വചിന്തകൾക്കെതിരെ അദ്ദേഹം ശക്തമായ പോരാട്ടം നടത്തുകയും എന്ന് പറഞ്ഞാൽ അതിനെതിരെ നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസായ യഹ്യാ ഉലൂമുദ്ദീൻ അല്ലേ, ആ കിതാബൊക്കെ നമ്മൾ പലപ്പോഴായി കേട്ടതും ചർച്ച ചെയ്തതുമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കുള്ള സ്വാധീനത്തെ പറ്റി പറയുമ്പോൾ അസാലി ഇമാമിൻ്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഇബിനു തൂമർത്ത് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മാത്രം അടിസ്ഥാനമാക്കി മൊറോക്കോയിൽ ഒരു ഭരണകൂടം പോലും സ്ഥാപിക്കുകയുണ്ടായി. ഖിലാഫത്തുൽ മുവഹിദീൻ എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭരണകൂടം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് യഹ്യാ ഉലൂമുദ്ദീനെ പോലെ അത് അറബി ഭാഷയിലായിരുന്നതുകൊണ്ട് പേർഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾക്കും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി, അതിലുള്ള ആശയങ്ങൾ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ഒരു ഗ്രന്ഥരചന നടത്തുകയുണ്ടായി. അതിനാണ് നമ്മൾ കീമിയ ഉ സഅദ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. കീമിയ ഉ സഅദ പേർഷ്യൻ ഭാഷയിലാണ്, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് ഇഹ്യാ ഉലൂമുദ്ദീനുള്ള ഏകദേശം വിഷയങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടാണ് കീമിയ ഉ സഅദ രചിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സെൽജൂക്കി ഭരണകാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇമാം ഗസാലി. രണ്ടാമത്തെ ഒരാളാണ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുള്ള അല്ലെ. അത് ഇജറ 470 മുതൽ 561 വരെ ഉള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ വിലായത്തും അദ്ദേഹത്തിൻ്റെ തസൂഫിൻ്റെ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം മുഖേന 10,000 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന നിരവധി മുസ്ലിങ്ങൾ തന്നെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചു വന്നു എന്നും ഒക്കെ നമ്മൾ പലപ്പോഴായി കേട്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മൂന്നാമത്തെ മറ്റൊരു വ്യക്തിത്വമാണ് ഉമർ ഖയ്യാം. ഉമർ ഖയ്യാമിനെ കുറിച്ച് നമ്മൾ കേട്ടതാണല്ലേ, പേർഷ്യൻ കവിയാണ്. അദ്ദേഹം സൽജൂഖി കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസായ ഒരു ഗ്രന്ഥരചനയാണ് റുബാഇയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റുബാഇയാത്ത് അദ്ദേഹത്തിൻ്റെ സൽജൂഖി ഭരണകാലത്തിൽ തന്നെ മലിക്ഷയുടെയും സഞ്ചറിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം കവി റുബാഇയാത്ത് എന്ന പേരിൽ ഒരു കവി എന്ന നിലയിലാണ് അദ്ദേഹം ഫേമസായത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു മാത്തമെറ്റീഷ്യൻ അല്ലെങ്കിൽ ഗണിത ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തഖ്വീമുൽ ജലാലി എന്ന പേരിലൊരു കലണ്ടർ തന്നെ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. തഖ്വീമുൽ ജലാലി, ഈ കലണ്ടർ ഇന്നത്തെയുള്ള ഇംഗ്ലീഷ് കലണ്ടറിനേക്കാൾ വളരെ കൃത്യതയും വളരെ സ്പെസിഫിക് അല്ല ഏറ്റവും കൃത്യതയുള്ള ഒരു കലണ്ടറായിരുന്നു അത്. അതുപോലെ തന്നെ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അപാരമായ പാണ്ഡിത്യം കാരണം അദ്ദേഹം ആൽജിബ്രയ്ക്ക് സ്വന്തമായ രീതിയിൽ പലവിധത്തിലുള്ള സംഭാവനകൾ അർപ്പിച്ച അവസാനത്തെ മുസ്ലിം ഗണിതശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യനാണ് എന്ന ബഹുമതി കൂടി അദ്ദേഹത്തിനുണ്ട്. നാലാമത്തെ മറ്റൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി. ഹിജറ 604 മുതൽ 672 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം സൽജൂക്കി ഭരണം, നമുക്കറിയാം പ്രധാനപ്പെട്ട സൽജൂക്കി ഭരണത്തിൻ്റെ ഏകീകൃത സ്വഭാവം അപ്പോഴൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഏഷ്യ മൈനറിലായിരുന്നു പ്രധാനമായിട്ടും സൽജൂക്കൾ ഭരണം നടത്തിയിരുന്നത്. ഇപ്പോൾ ഏഷ്യ മൈനറിൽ ഒതുങ്ങി നിന്നിരുന്ന കാലഘട്ടത്തിലാണ് റൂമി ജീവിക്കുന്നത്. അദ്ദേഹം ബർക്കിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടുന്ന് 20-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ കൂടെ ഏഷ്യ മൈനറിലെ കോനിയയിൽ വന്ന് താമസമാക്കി. അന്ന് റോം എന്ന പേരിലായിരുന്നു ഏഷ്യ മൈനർ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജലാലുദ്ദീൻ റൂമി എന്ന പേര് വരുന്നത്. കാരണം ഏഷ്യ മൈനറിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഏഷ്യ മൈനർ അന്ന് റോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജലാലുദ്ദീൻ റൂമി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ട് 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് മസ്നവി അല്ലേ. മസ്നവിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പലവരും കേട്ടതാണ്, കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. 5-ാമത്തെ വ്യക്തിത്വമാണ് ജാറുല്ലാ ഇസ് സമഖ്ഷരി. ഇജറ 538
1908 വഫാത്തായ ജാറുല്ലാഹി സമക്ഷരി. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കശാഫ് നമ്മുടെ പത്താം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ സിലബസിൽ പഠിക്കുന്നു കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സാഹിത്യത്തിന് അദ്ദേഹം വെറും കേവലം വിജ്ഞാനത്തിൻ്റെയും ഇസ്ലാമികമായ ഈ തഫ്സീർ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും ഒക്കെ ഫേമസ് ആണെങ്കിലും അദ്ദേഹം ഭയങ്കര സാഹിത്യത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കശാഫ് വായിച്ചാൽ ഈ കശാഫ് കേവലം ഒരു തഫ്സീർ ഖുർആൻ്റെ വ്യാഖ്യാനം എന്നതിലുപരി നല്ലൊരു സാഹിത്യ തലത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഗ്രന്ഥം കൂടിയാണ്. മറ്റൊരു വ്യക്തിത്വമാണ്, ആറാമത്തെ വ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അഷ്ഹറസ്താനി. അദ്ദേഹം എലുമുൽ കലാമിൽ മനത്തുക്കൊല്ലൊക്കെ വളരെ ഫേമസായ ഒരാളായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസായ നമ്മുടെ ലൈബ്രറിയിലൊക്കെ ലഭ്യമായ അൽ മിലലു വൻ നിഹൽ എന്ന ഗ്രന്ഥം വളരെ ഫേമസാണ്. അൽ മിലലു വൻ നിഹൽ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിരവധി മതങ്ങളെക്കുറിച്ച് മതത്തിൻ്റെ ഉള്ളിലുള്ള വിവിധ ഗ്രൂപ്പുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ, ലോകപ്രസിദ്ധരായ സാഹിത്യകാരന്മാർ, പണ്ഡിതന്മാർ, തസോഫിൻ്റെ ആളുകളൊക്കെ ജീവിച്ച കാലഘട്ടമാണ് സൽജൂക്കി കാലഘട്ടം. നമ്മൾ ഏറ്റവും ഓർക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഹരീരി, അല്ലേ? ഹരീരിയുടെ സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ശാഖ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു, അല്ലേ? മഖാമാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ കൂടി, മഖാമാത്ത് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു അറബി ഗദ്യത്തിൻ്റെ പുതിയ ഒരു മാതൃക, പുതിയൊരു ശൈലി കൊണ്ടുവന്നത് ഹരീരിയാണ്. ഹരീരി ജീവിച്ചത് സൽജൂക്കി കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, നിരവധി ആളുകൾ ജീവിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ. ഇത്രയുമാണ് അക്കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള അന്നത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ എന്താണ്, സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു, ചുറ്റുപാട് എന്തായിരുന്നു. നമുക്കറിയാം, രാഷ്ട്രീയമായി, വൈജ്ഞാനികമായി, നാഗരികമായി സർവ മേഖലകളിലും പുരോഗതി കൈവരിച്ചെങ്കിലും മുസ്ലിങ്ങൾ ധാർമ്മികമായി, അവരുടെ ഇസ്ലാമികമായി, മതകീയമായി നോക്കുമ്പോൾ വലിയ അധപ്പതനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഏകദേശം അഞ്ച് നൂറ്റാണ്ട് കാലം അവിടെ പുരോഗതി, അവിടെ ഭരണം നടത്തിയപ്പോൾ പുരോഗതി ഉണ്ടായി, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി. അതുമൂലം ആളുകളൊക്കെ ആഡംബരത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറി, മുസ്ലിങ്ങളൊക്കെ ആഡംബരത്തിൻ്റെ ആളുകളായി മാറി. അതുമൂലം അവർക്ക് ധാർമ്മികമായ ഒരു ശോഷണം സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിന് മറ്റു കാരണം കൂടിയുണ്ട്. ആ മുസ്ലിങ്ങളുമായി ജനങ്ങളൊക്കെ, മുസ്ലിങ്ങളൊക്കെ കൂടുതലായി അവർ കൂടിക്കലരാൻ തുടങ്ങി. അതുപോലെ ഇതര മതഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തത്വചിന്ത, ഇൽമുൽ മൻതിഖ്, ഇൽമുൽ കലാമിലുള്ള വിവിധ ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലേക്കും പേർഷ്യയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ ആശയങ്ങളൊക്കെ മുസ്ലിങ്ങളിൽ പലരെയും സ്വാധീനിക്കുകയും പലരും അതിന് വഴിപ്പെട്ട് ചിന്ത പിയച്ചു പോവുകയും ചെയ്തു. അതൊക്കെ നമുക്ക് പലപ്പോഴും ബഹുമാനപ്പെട്ട അക്കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം ഗസ്സാലിയുടെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ അതിലേക്കുള്ള സൂചനയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് സൽജൂക്കി ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളും അക്കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ അന്നത്തിൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മൾ വളരെ പെട്ടെന്ന് ഓടിപ്പോവാണ്, ഓട്ടപ്രദക്ഷിണം നടത്താണ്. നമുക്ക് സിലബസ് ഒരുപാടുള്ളത് കൊണ്ടാണ് നമ്മൾ ഓടിപ്പോകുന്നത്. അപ്പോൾ സൽജൂക്കി ഭരണകൂടത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഖായിം ബി അംറില്ല, അല്ലേ? ബഗ്ദാദിലെ അബ്ബാസി ഖലീഫമാർ നമ്മൾ പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ വെറും നാമ മാത്രമായിരുന്ന ഭരണകർത്താക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഖായിം ബി അംറില്ല ഹിജറ 442 മുതൽ 467 വരെ ഭരിച്ച ഖായിം ബി അംറില്ല, ഈ കാലഘട്ടത്തിലാണ് തുഗ്രുൽ എന്ന് പറയുന്നതിൻ്റെ സ്ഥാപകൻ ആദ്യമായി ബഗ്ദാദിൽ പ്രവേശിച്ച്, അന്ന് അവിടെ അധികാരമുണ്ടായിരുന്ന ബനു ബുവൈഹയായിരുന്നു. അബ്ബാസി ഖലീഫമാരുണ്ടെങ്കിലും ബനു ബുവൈഹിനായിരുന്നു അധികാരമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ബനു ബുവൈഹിൻ്റെ ആധിപത്യം അവസാനിപ്പിച്ച് തുഗ്രുൽ ബഗ്ദാദിൽ പ്രവേശിച്ച് പുതിയ സൽജൂക്കി ഭരണകൂടം സ്ഥാപിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഏഴ് ഭരണകർത്താക്കളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു അതിന് ഒരു ഏകീകൃത സ്വഭാവം നഷ്ടപ്പെട്ട് മൂന്ന് മേഖലകളിൽ മൂന്ന് സൽജൂക്കി കുടുംബങ്ങളായിരുന്നു ഭരണവുമായി മുന്നോട്ട് പോയത്. ഒരേ ഏതൊക്കെ പ്രദേശങ്ങളാണെന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കിർമാനിൽ ഒരു ടീമുണ്ടായിരുന്നു, കുർദിസ്ഥാനിൽ മറ്റൊന്ന്, ഏഷ്യ മൈനറിൽ മൂന്നാമതൊരു ടീം. അങ്ങനെ ഇതിൽ ഏഷ്യ മൈനർ ഭരിച്ച റോമൻ സൽജൂക്കികളാണ് വളരെ ഫേമസ് ആയതും. അവരാണ്, അവരുടെ കാലഘട്ടത്തിലാണ് കുരിശ് പടയോട്ടം നടക്കുന്നത് എന്നും എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഷോർട്ടായിട്ട് ഒരു സൽജൂക്കികളുടെ കുറിച്ചുള്ള ചെറിയൊരു ധാരണയാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്. ഓക്കെ, ശുക്രൻ, ജസാകല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.